ഞങ്ങള് ഡോണറെയിൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലേക്ക് വന്നിട്ടുള്ള ഈ ഡോണറെയിൽ പാർക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയർലൻഡിലെ ഏറ്റവും വലിയ എസ്റ്റേറ്റ് വീടുകളിൽ ഒന്നാണിത്. ഈ ഡോണറെയിൽ പാർക്ക് ഇപ്പൊ അത് പാർക്കാക്കി മാറ്റിയേക്കണു. നേരത്തെ അതൊരു ആളുടെ സ്വന്തം വീടായിരുന്നു. ഏക്കറക്കണക്കിന് ഭൂമിയിൽ ഒരു ജന്മിയായിട്ട് ഒരു പ്രഭുവായിട്ട് താമസിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. അതി വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണിത അദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ വീടും സൗകര്യവും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഏറ്റവും വലിയ എസ്റ്റേറ്റ് വീടുകളിലേക്ക് നമുക്ക് സ്വാഗതം. പോലെ ഓക്കെ, അപ്പം ഞാനും നമ്മളുടെ എഡുകൂട്ടൻ കൂടിയിട്ടാണ് ഇന്നത് ഞങ്ങളുടെ വ്ലോഗ് ചെയ്യണേ. എഡുകൂട്ടൻ ഡോണറെയിൽ പാർക്കിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഡോണർ പാർക്ക് ഉണ്ടാക്കിയതല്ല, ഇതൊരു വീടായിരുന്നു. അപ്പൊ അത് ഇപ്പോ ഒരു പാർക്കാക്കി മാറ്റി. അപ്പൊ ഇവന്റെ ഒരു ഓഫർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോണർ പാർക്കൊക്കെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പുള്ളിനെ ദേ ആ കാണുന്ന നൈസ് ആയിട്ടുള്ള എന്താ പറയുക, പാർക്കിൽ കൊണ്ടുപോയി കളിപ്പിക്കാം എന്നുള്ളൊരു ഓഫർ കൊടുത്തിട്ട് പുള്ളിനെ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമുക്ക് നേരെ പാർക്കിൽ പോയി കളിക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് വീഡിയോ കണ്ടിട്ട് പാർക്കിൽ പോയി കളിക്കാം. അപ്പോൾ വാഗടികളെ, അപ്പോൾ കളിക്കുന്നത് നമ്മളധികം വീഡിയോയിലില്ല, നമ്മൾ ഡോണറെയിൽ പാർക്കാണ് നമ്മൾ കൃത്യമായിട്ട് കാണിക്കണേ. വാ. അയർലൻഡിലെ മേലോ പട്ടണത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്ററോളം അടുത്താണ് ഈ പറയുന്ന ഈ ഡോണറെയിൽ എന്ന് പറയുന്ന സ്ഥലം. ഈ ഡോണറെയിലിൻ്റെ ഗ്രാമം, ഒരു ഡോണറെയിൽ ഒരു ഗ്രാമപ്രദേശമാണ്. ഈ ഗ്രാമത്തിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് വളരെ അടുത്താണ് നമ്മളുടെ ഈ പാർക്ക്. ഈ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, 1630 കാലഘട്ടത്തിലാണ് 300 pounds തുകയ്ക്കാണ് ഈ ഭൂമി ഒരു വ്യക്തി വന്ന് വാങ്ങുന്നതും. 1969 വരെ ഏകദേശം 13 തലമുറകളോളം, 350 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ തലമുറകളും താമസിച്ച് ജീവിച്ച ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് വീടാണ് ഇപ്പൊ നമ്മൾ കയറി ചെല്ലുന്ന ഈ സ്ഥലം. അപ്പൊ നമുക്ക് ആദ്യം കാറ് വളരെ നൈസായിട്ട് ഒന്ന് കാറ് പാർക്ക് ചെയ്യാം. കാർ പാർക്കിങ്ങിന് അടുത്ത് തന്നെ ഒരു നല്ല ഒരു കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു കളിസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാറിവിടെ പാർക്ക് ചെയ്ത് ഈ ഡോണറെയിൽ പാർക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു വിവരണം ഈ ബോർഡിൽ വളരെ ഭംഗിയായിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഏത് വർഷമാണ് ഇത് ഈ പ്രോപ്പർട്ടി അവർ വന്ന് മേടിച്ചത്, എത്ര നൂറ്റാണ്ടിലാണ് മേടിച്ചത്, പ്ലസ് ഇതിൻ്റെ ബാക്കിൽ ഇവിടെയുള്ള തരം കാണപ്പെടുന്ന ചെറിയ ചെറിയ കിളികൾ, അതിൻ്റെ ഇവിടുത്തെ എല്ലവർക്കങ്ങൾ, അതുപോലെ ഇവിടുത്തെ നദിയിലൂടെയുള്ള ഈ നദിയിലുള്ള അവരുടെ സ്പെഷ്യലായിട്ടുള്ള മീനുകൾ ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ഇതിനെ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ ബോർഡിൽ. അപ്പോൾ നമുക്ക് നല്ല കിടിലൻ പുൽമേടിലൂടെ നമുക്കങ്ങനെ മെല്ലെ നടക്കാം. നല്ല മാനുകളൊക്കെ ഇങ്ങനെ, ധാരാളം മാനുകൾ ഇങ്ങനെ നമ്മളുടെ മുമ്പിൽ അവിടെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇതൊരു ഒരു സൈഡാണ് കേട്ടോ, ഇതൊരു സൈഡാണ്, അത്രയധികം സ്ഥലമുണ്ട് അവിടെ. അവിടെ നമുക്ക് ഇങ്ങനെ മെല്ലെ പാർക്കിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് മെല്ലെ നടക്കാം. അവിടെ നല്ലൊരു ചെറിയ ചോലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാ, ഇത് വേറൊരു രസമായിട്ടുള്ള സ്ഥലമാണ് ഡോണറെയിൽ പാർക്കിലെ. താഴെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു നല്ല ചോലയുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ആസ്വദിച്ച് മെല്ലെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാം. നിങ്ങളും വാ. ചൂട്ടെടുക്കട്ടെ. ഇത് ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പല സ്ഥലത്തു നിന്നും വെള്ളം നീർച്ചാല് വഴി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ടാണ് ഈ ജലാശയത്തിലേക്ക് അങ്ങനെ കണക്റ്റ് ആവുന്നുണ്ട്. ഇത് നല്ല തെളിഞ്ഞ വെള്ളം. ഇതൊക്കെ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങളാണ് കേട്ടോ. ഇതിൽ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ 166 hectares ആയിരുന്നുവെങ്കിൽ പിന്നീട് 1870 കാലഘട്ടത്തിൽ അത് 3200 hectares ആയിട്ട് അത് ഡെവലപ്പ് ചെയ്തു. 8000 acre ആയിട്ട് ഇത് കൂടി.
പിന്നീട് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ തുടക്കത്തിൽ വിവിധ ഭൂനിയമങ്ങൾ പ്രകാരം ഇവിടെ ജോലി ചെയ്തിരുന്നവർക്കൊക്കെ ഈ ഭൂമി പലതുമായിട്ട് മുറിച്ചു കൊടുക്കേണ്ടി വന്നു. അങ്ങനെ അത് എന്നിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത്ര. അപ്പോൾ നമുക്ക് കൂടുതൽ കഥകൾ പറയാണ്ട് മെല്ലെ നൈസായിട്ട് ഈ ഡൊണറേലിൻ്റെ ആ വീട് നമുക്ക് കാണാനായിട്ട് മെല്ലെ അങ്ങോട്ട് മൂവ് ചെയ്യാം. വാ. നല്ല മനോഹരമായിട്ടുള്ള ഡൊണറൈൽ കോർട്ട് എന്നാണ് കേട്ടോ ഈ വീടിനെ പറയണേ. ഈ വീടും വീടിൻ്റെ ബാക്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു കോഫിയൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു പ്ലേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലെ ആളുകളൊക്കെ പണ്ടത്തെ ജോലിക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ആ ടേബിളുകളൊക്കെ കാണുന്നത് അവിടെ ഇപ്പോൾ നമുക്ക് ചെന്ന ഒരു കാപ്പിക്ക് നമുക്ക് മേടിച്ച് കഴിക്കാവുന്ന ഒരു സൗകര്യം ഇപ്പോൾ അവിടെയുണ്ട് പാർക്കിൽ. നമുക്ക് ഈ വീടിൻ്റെ പുറകു വശമൊക്കെ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അവിടെ വർഷം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇപ്പോൾ ഈ വീട് പണിയുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് പണിത, പഴയ ഏറ്റവും ആദ്യ കാലഘട്ടത്തിൽ പണിത അവരുടെ വീട് ഒക്കെ പൊളിഞ്ഞ വീട് ഇപ്പോഴും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രഭുവിനെ കുറിച്ചിട്ട് പഴമക്കാർ വളരെ വളരെ ക്രൂരനായ ഒരു പ്രഭുവായിരുന്നു എന്നാണ് പറയണേ. അദ്ദേഹം ഈ പ്രദേശത്ത് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ ആ സ്ത്രീ ആ രാത്രിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കണം കിടന്നുറങ്ങേണ്ടതെന്ന് ശാഠ്യം പിടിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് 13 തലമുറകൾക്കപ്പുറം തലമുറകൾ അറ്റുപോയി ഇതിപ്പോൾ ഈ ഒരു പാർക്ക് അന്യാധീനപ്പെട്ടിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്ഥലം ഇപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഡൊണറൈൽ പാർക്കിലെ ഈ വീടൊക്കെ കണ്ടിട്ട് നമുക്ക് മെല്ലെ തിരിച്ചു പോവാം. തിരിച്ചു പോകണമെങ്കിൽ മുമ്പ് ഞാൻ എൻ്റെ മകന് കൊടുത്തിരുന്നൊരു വാക്കുണ്ടായിരുന്നു, നമുക്കവിടെ കുറച്ച് നേരം പോയി കളിക്കാം ആ പാർക്കിൽ. അപ്പോൾ ഞാനും എൻ്റെ മോനും അവിടെ പാർക്കിൽ കളിക്കാൻ പോവാം. അങ്ങനെ കുറച്ച് നേരം കളിച്ച് ഞങ്ങളങ്ങനെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ തീർച്ചയായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഈ പാർക്കിലത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പാർക്ക് സാധാരണ രീതിയിലൂടെ എല്ലാ പാർക്കുകളിലും ഈ കുട്ടികൾ കളിക്കുമ്പോൾ അപകടം പറ്റാതിരിക്കാനായിട്ട്, വീണാൽ വലിയ കുഴപ്പമില്ലാതിരിക്കാനായിട്ട് ഇവർ ഒരു റബ്ബറൈസ്ഡ് ആയിട്ടുള്ളൊരു മാറ്റ് പോലത്തെ, ഒരു മെത്ത പോലെ ഒരു മാറ്റ് പോലത്തെ ഒരു സംഭവം ഇവിടെ എല്ലാ പാർക്കിലും ഇങ്ങനെ വിരിക്കും. തൽക്കാലം ഒരു നല്ല വീഴ്ച വീണാലും വലിയ കൈയും കാലും ഓടിയാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ കുട്ടികൾ കളിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഹലോ.